മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളായ ആളുകളോ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോ മുസ്ലിം സൈന്യം ഇസ്ലാമിക ഗവൺമെന്റിനടുത്താണത് ബാധകം. മുസ്ലിം സൈന്യം അമുസ്ലിം സൈന്യവുമായി നടത്തുന്ന യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് ഷഹീദാണ്, ഷുഹദാഇന്റെ പ്രതിഫലം ഭയങ്കരമാണ്. ഷഹീദിന് അല്ലാഹുവിനടുത്ത് ആറ് ഗുണങ്ങളുണ്ട്. രക്തം വീഴുന്ന ആദ്യത്തെ വീഴ്ചയിൽ തന്നെ രക്തം പൊടിയുമ്പോഴേക്കും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹ്. കാണാൻ പോകുന്ന സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. ഇല്ലെന്നും വലിയ ആ പേടി, ഖബറിൽ കിടക്കുന്ന ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പേടി ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി. ഈമാനിന്റെ വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടുമെന്നും റസൂലുള്ളാഹ്. ഹൂറുൽ ഈനുകളെ അവർക്ക് വിവാഹം ചെയ്യപ്പെടും. തന്റെ കുടുംബത്തിലെ 70 ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനും ഒരു ഷഹീദിന് അവസരമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹ്. ഷഹീദുകൾ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്, ഷഹീദുകൾ ഒരുപാടുണ്ട്. ഷുഹദാഉ ഉമ്മതീ കസീർ, എന്റെ സമൂഹത്തിലെ ഷുഹദാക്കൾ ഒരുപാടുണ്ട്. വഇൻ അക്സറ ഷുഹദാഇ അസ്ഹാബുൽ ഫുർശി, എന്റെ ഷുഹദാക്കളിൽ അധിക പേരും വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളുമായുള്ള യുദ്ധത്തിൽ മരിക്കുന്ന ഷുഹദ എന്റെ ഉമ്മത്തിൽ വളരെ കുറവാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ഗവൺമെന്റുകൾ ആ രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക സൊസൈറ്റികൾക്കെതിരെ, അവരുടെ ഫ്രീഡത്തിനെതിരെ, അവരുടെ പ്രോപ്പർട്ടിക്കെതിരെ ഒക്കെ കുഫറിന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ തമ്മിലുള്ള യുദ്ധത്തിനാണ് ഇസ്ലാമിൽ ഹർബ് എന്ന് പറയുന്നത്. ഷഹീദാകാൻ ഭാഗ്യമുള്ള ഹർബതാണ്. രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഒരു രാജ്യത്തെ കൊളോണിയലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ ചെയ്യുന്ന യുദ്ധം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വജഹിന് വേണ്ടിയാണെങ്കിൽ അത് ഷുഹദാഇന്റെ പ്രതിഫലം കിട്ടും. അതിൽ മരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഷുഹദാക്കളുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ, പക്ഷേ യുദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ. അല്ലാത്ത ഷുഹദാക്കളൊക്കെ വിരിപ്പിൽ കിടന്ന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ മരിക്കുന്ന ഷുഹദാ എന്റെ ഉമ്മത്തിൽ ധാരാളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അവരാരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, പകർച്ചവ്യാധി കൊണ്ട് പടർന്നു പിടിക്കുന്ന പ്ലാഗ് പോലെയുള്ള രോഗം കൊണ്ട്, പ്ലാഗ് മാത്രമല്ല എനി എപ്പിഡമിക്, പകർച്ചവ്യാധി കൊണ്ട് ഫ്ലൂ, ചിലപ്പോ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിക്കുന്ന വലിയ തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളായ രോഗങ്ങൾ, ആ രോഗങ്ങളിൽ മരിക്കുന്നത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഉനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും രക്തസാക്ഷിത്വമാണ് പ്ലാഗ് രോഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅഉൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന കൂട്ടമായി മരിക്കുന്ന അസുഖം, അതൊക്കെ മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മുസ്ലിമെങ്കിൽ അല്ലാഹു ഷഹാദത്ത് കൊടുത്ത് ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകർച്ചവ്യാധികൾ, എല്ലാ മുസ്ലിമിന്റെയും ഷഹാദയാണ്, രക്തസാക്ഷിത്വമാണ്. പകർച്ചവ്യാധികളായ പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഷഹീദ്, അൽ മൗതു ബിദാഇൽ ബതുനി, വയറ്റിൽ അസുഖമുണ്ടായി മരിച്ചാൽ, വയറിന്റെ ഉള്ളിൽ പുണ്ണ്, വയറിലേതെങ്കിലും അസുഖം വന്ന്, മുഴ വന്ന്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖത്തിന് പ്രത്യേകിച്ചും വയറ്റിൽ അസുഖം വന്ന് മരിക്കുന്ന ആളുകളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മരിക്കുന്ന സമയത്ത് വയറുവേദനയാണ് ഉണ്ടായിരുന്നത്, ഒരു അസുഖം വന്നത് വയറുവേദനയാണ്, മംഗലാപുരത്തെ കൊണ്ടുപോയി, കുഴപ്പമാണെന്ന് പറഞ്ഞു, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ വയറിൽ വന്ന അസുഖം, വയറ്റിന്റെ ഉള്ളിൽ വന്ന അസുഖം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം നേടി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നല്ല അടയാളമാണ്.
അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാ. അത് കുളത്തിൽ മുങ്ങി മരിച്ചാലും പുഴയിൽ മുങ്ങി മരിച്ചാലും കടലിൽ മുങ്ങി മരിച്ചാലും മുസ്ലിമായൊരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് രക്തസാക്ഷിത്വമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിലാണ് മരിച്ചതെങ്കിൽ. എന്തെങ്കിലും തലയിലേക്ക് പൊളിഞ്ഞു വീണു മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. തലയിലേക്കൊരു ബിൽഡിംഗ് വീണു, ഒരു മരം വീണു, എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണു, അങ്ങനെ മരിച്ചു പോകുന്നതും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അഞ്ച് വിഭാഗം ഷുഹദാക്കളാണ് പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും മുങ്ങി മരിക്കുന്നവനും എന്തെങ്കിലും തലയിലേക്ക് വീണ് മരിക്കുന്നവനും അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ഷുഹദാക്കൾ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ രണ്ട് ഷഹീദുകൾ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അത് നല്ല ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണുണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ്. എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത്, വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത്, ഷുഹദാഇന്റെ കൂലി ലഭിക്കും. ഒരു സുനാമി പോലെയുള്ള ദുരന്തമുണ്ടായാൽ വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് അവർ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദ്, റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ്, പരലോകത്തെ ഷഹീദ്, ഷുഹദ, ഷഹീദ് ദുന്യ, ഷഹീദുൽ ആഖിറ, ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ദുന്യാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മർവ് ചെയ്യപ്പെടും. ലായുസ്വല്ല, അവർക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ മുങ്ങി മരിച്ചാൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. കെട്ടിടം വീണ് മരിച്ചാൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുന്യാവിലില്ല. പക്ഷെ ആഖിറത്തിൽ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക. അല്ലാഹു തആല ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ, മഹല്ലുകളിൽ ഒക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിഫാസിലായിട്ട് മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി ബിസബബി വലദിഹാ, പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ, കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ്. നിഫാസിലായി മരിക്കുന്നത് പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ, ആ ഉമ്മക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽമർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, പ്രസവ സംബന്ധമായ പ്രയാസത്തിൽ മരിക്കുന്ന പെണ്ണ് ഷഹീദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുഅത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽമൗതു ബിൽ ഹർഖി, തീ പിടിച്ചു മരിക്കുന്നത്, തീജ്വാലകൾ പടർന്നു പിടിച്ചു മരിക്കുന്നത്, ബിൽഡിങ്ങിനോ മറ്റോ തീ പിടിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ കൂലി ലഭിക്കും. ശരീരത്തിൽ ആകമാനം നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ബെഡ് റിഡനായി ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത്, എത്രയോ അനുഭവം കാണാനും കേൾക്കാനും മറക്കപ്പറ്റും. പ്രഷർ കൂടിയിട്ട് ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട്, കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി, നീര് വന്ന് തടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം വണ്ണം വെച്ച് നീര് സംബന്ധമായ പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽമൗതു ബിദാഇസ് സല്ലി,
ട്യൂബർകുലോസിസ് പിടിച്ചു മരിക്കുന്നത്, ടി ബി അസുഖം പിടിച്ചു മരിക്കുന്നത് ഷഹീദാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽ മൗതു ഫീ സബീലിദ്ദിഫാഇ അനിൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഷഹീദ് തന്നെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നിരിക്കട്ടെ, സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ നമ്മുടെ തൊട്ടയിൽ പക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലേ, റമദാനിലെ തറാവീഹും ഖിയാമുല്ലൈലും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മുതലിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പാവമായൊരു മനുഷ്യനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. സ്വന്തം കുടുംബത്തെ, ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ തടയാൻ നിൽക്കുമ്പോൾ അതിന്റെ പേരിൽ മരിച്ചുപോയാൽ ഒരു മനുഷ്യന്റെ ദീൻ തടയാൻ വരുമ്പോ, ഒരു മനുഷ്യന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയാൽ അവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ, സ്വന്തം തലയെടുക്കാൻ വരുമ്പോ, സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ശുഹദ ഒരുപാടുണ്ട്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതുമാത്രമല്ല, എത്രയോ നല്ല അടയാളമാണ്, എത്രയോ നല്ല ഒരു യാത്രാ മൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത്. തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹാ ദഖല അൽജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുറപ്പിച്ച് ഒരാൾ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ സ്വർഗം ഉറപ്പുണ്ട്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖല അൽജന്ന, നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗം ഉറപ്പാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന, അവസാനമായി ചെയ്തത് ഒരു സദഖയാണ്, അവസാനം ചെയ്തത് ഒരു ദാനധർമ്മമാണ്. അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്, ഒരു സദഖയാണ് അവസാനം ചെയ്തത്, അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതായിരുന്നു അവസാനം. ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ വുളു ഉണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ്, ഇപ്പൊ എല്ലാ പള്ളികൾക്കും ഉണ്ട് വുളു എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലോ. എല്ലാ പള്ളി ഒന്ന് വുളു മുറിഞ്ഞു, വേഗം വുളു എടുക്കുക, ബാത്റൂം പോയി ഒന്ന് വുളു എടുക്കുക. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലച്ചകൾ കേട്ടു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ഫൈദാ ഹുവ ബിലാൽ, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, ബിലാലേ ബിമ സബഖ്തനീ ഇലൽ ജന്നഹ്, നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ, എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം? എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ, അതിനർത്ഥം നബി തങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക, പിന്നെ ബിലാൽ തങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം. അത് ദുഹൂലു തക്രീമിൻ എന്ന് പറഞ്ഞുകൂടാ, അത് നബി തങ്ങളുടെ പ്രവേശനമാണ്, ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം. പക്ഷേ ദുഹൂലു ഖിദ്മ, സ്വർഗത്തിൽ നബി തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു വെക്കാൻ ആദ്യം ചെല്ലുന്നുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആദ്യം നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു ചെല്ലുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ
നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മിഅ്റാജിൽ, എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്താൻ കാരണം? യാ റസൂലല്ലാ നബിയേ, ഇദാ അഹ്ദസ്തു, എന്റെ വുദു മുറിഞ്ഞാൽ, ഞാൻ എപ്പോഴും വുദു മുറിഞ്ഞാൽ, അതവല്ലാ, ഞാൻ എപ്പോഴും വുദു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? വുദു എടുക്കും. വുദു മുറിഞ്ഞാൽ വുദു എടുക്കും. ഞാൻ വുദു എടുത്തു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും, ഇന്ന ലില്ലാഹി അലയ്യ കദാ വകദാ റകഅ. വുദു എടുത്താൽ പിന്നെ കുറച്ച് റക്കായത്ത് നിസ്കരിക്കണമല്ലോ, അപ്പൊ ഞാൻ രണ്ട് റക്കായത്ത് നിസ്കരിക്കും. വുദു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുദു എടുക്കും. വുദു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? രണ്ട് റക്കായത്ത് നിസ്കരിക്കും. ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ. അതന്നെ അതുതന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താനെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വാഹനം, ഇന്നൊക്കെ നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ലോറിയായിട്ടും വാഹനം ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും വുദു ഉണ്ടായിരിക്കുക. നമ്മുടെ റോട്ടിലൂടെയാണ് ഈ പോണത്. എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ. എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത്? എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിന്ന് കൊണ്ടാണ് നമ്മുടെ ജീവിതം. വുദു ഉണ്ടായിരിക്കുക. എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ വുദുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയേക്കും. ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെടുത്ത് ഓടുകയാണ്, ഓട്ടോറിക്ഷയിൽ പോവാണ്, വേഗം വുദു എടുക്കുമ്മ. ഉമ്മ നീ വുദു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ പെങ്ങളെ നീ വുദു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. വുദു എടുക്കുക. വുദു മുറിഞ്ഞോ ഉടനെ വുദു എടുക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ലല്ലോ. കിടന്നുറങ്ങാൻ പോകും, എന്ത് ചെയ്യാ? വുദു എടുക്കുക. ഇദാ തൈത മൽജഅക ഫതവല്ലഅ വുദുഅക ലിസ്സലാ. കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വുദു എടുക്കുന്ന പോലെ വുദു എടുക്കണമെന്ന് റസൂലുള്ളാഹി. ഉറങ്ങാൻ നിൽക്കുകയാണ്, നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെ വുദു എടുക്കുക? അങ്ങനെ വൃത്തിയായിട്ട് വുദു എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടാ വുദു മുറിയലോ? മുറിഞ്ഞോട്ടെ. ഉറങ്ങിയാ പോലും മുറിയില്ലേ? അതിന് പ്രയാസമില്ല. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് വുദു ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ വിഷയം. വുദുവിന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത്. കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ വുദുവിന്റെ അവസ്ഥയിൽ ചെല്ലണം. അത് തിരുനബിയുടെ സുന്നത്താണ്. അങ്ങനെ വുദുവിന്റെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മോശപ്പെട്ട പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല. പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ വുദു ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത്. എന്തൊരു സൗഭാഗ്യമാണ്! അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ്. ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ഷഹീദുമാർ, ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയെല്ലാം ഷഹീദുകളാണ്. അൽ മബ്തൂൻ, ഉലമാ പറയ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ, മബുത്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഷഹീദിന്റെ കൂലി കിട്ടും. നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവിന് തന്നെ നരകം കൊടുത്തു. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും, നമുക്കറിയില്ലല്ലോ. അതിനൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ, അവിടുത്തെ അനുചരന്മാർ, ഹബീബ് തങ്ങൾ തന്നെയും സ്വർഗത്തിലേക്ക് സ്വർഗം കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ടവരാണ്. ഹുസ്നുൽ ഖാത്തിമയുടെ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. മഹാനായ ഹന്ദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിലേക്ക് പോയവരാണ്. കല്യാണത്തിന്റെ അന്ന്, വിവാഹം കഴിഞ്ഞ അന്ന് പുതയാപ്പിളയായി അറയിൽ കഴിഞ്ഞുകൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ടായത്. ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം ജനാബത്തിന്റെ കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപൊരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയാപ്പിളയാണ് മഹാനായ ഹംദലത്ത് ഇബ്നു അബി ആമിർ റളിയല്ലാഹു തആല അൻഹു. അബൂ സുഫിയാൻ എന്നവരെന്ന് മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ. അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്ത് നിന്നും ഷദ്ദാദ് ഇബ്നുൽ ഔസ് എന്ന് പറയുന്ന ആള് വന്ന് ഹത്താ ഖതല, ബഹുമാനപ്പെട്ടവരെ വധിക്കുന്നത്. മഹാനായ ഹന്ദലത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു.
വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ചുറ്റുവശത്ത് എവിടെയും മഴവെള്ളമില്ല, എവിടെയും വെള്ളമില്ല, ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട്. മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ്. ഗസ്സലതുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ ജനാബത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോയ സ്വഹാബിയാണ് ഹംദലത്ത് ഇബ്നു അബി ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്തോ ഒരു പോക്കാണത്, സ്വർഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത്. ഹംദലത്ത് ഇബ്നു അബി ആമിർ ഗസീലുൽ മലായിക, മാലാഖമാർ കുളിപ്പിച്ച ആളെന്നാണ് പേര്. എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് യുദ്ധത്തിലേക്ക് ഓടിയത്. പുതിയാപ്പിളെ താഴത്തേക്ക് വിളിച്ചാൽ കിട്ടും. നമ്മൾ പുതിയാപ്പിളാരൊക്കെ അറേ കയറിയിരുന്നാൽ യുദ്ധത്തിലേക്കാണ് ഈ പോയത്, യുദ്ധത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, എന്താപ്പാ ഈമാനൊക്കെ. നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് പേടിയായിപ്പോ. എന്താണ് ഇവരൊക്കെ ചെയ്ത്, നമുക്കൊക്കെ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ എന്താ, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ ഉത്തരവാദിത്തമാണ്, നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. സ്വഹാബികളൊക്കെ ചെയ്ത ത്യാഗം കേൾക്കുമ്പോ എന്താ നമുക്കൊക്കെ.